രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പുതിയ അധ്യക്ഷനെ ഒരു മാസത്തിനുള്ളിൽ തീരുമാനിക്കണമെന്ന് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെട്ടു. അതേസമയം രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ഉണ്ണി, തരൂരുമായി സംസാരിച്ചപ്പോൾ തരൂരും പറഞ്ഞത് രാഹുൽ തുടരണം എന്ന് തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലും ഈ ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണോ? തീർച്ചയായും ശരത്, രാഹുൽ ഗാന്ധി പോകരുത്, തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരണം ശക്തമാക്കുക തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ശ്രമിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയ അശോക് ഗെഹ്ലോട്ടിനും സച്ചിൻ പൈലറ്റിനും അദ്ദേഹത്തെ കാണാനാകാതെ പ്രിയങ്ക ഗാന്ധിയുമായി ചർച്ച നടത്തി മടങ്ങേണ്ടിയും വന്നു. ഇന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാണാനെത്താൻ സാധ്യതയുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ഇന്ന് ഡൽഹിയിലെത്തുമെന്ന വിവരമുണ്ടായിരുന്നെങ്കിലും യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് കമൽനാഥ്. ഇപ്പോൾ ആരൊക്കെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാൻ എത്തുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്നാലും അവരെ കാണാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാനുള്ള സാധ്യതയുമില്ല. പ്രിയങ്കാ ഗാന്ധിയുമായി ചർച്ച നടത്താൻ തന്നെയായിരിക്കും ഇന്നും നിർദ്ദേശം നൽകാൻ പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി ഒരു മാസം താൻ എന്തായാലും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തയ്യാറാണ്. അതിനുള്ളിൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുമെന്ന ഒരു നിർദ്ദേശം പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് നാല് മാസത്തേക്കെങ്കിലും രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഹരിയാന തിരഞ്ഞെടുപ്പുമുണ്ട്. കോൺഗ്രസിനെ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു ശാശ്വതമായ അവസാനമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തമായ പ്രകടനം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കാഴ്ചവെക്കണമെന്നാണ് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പാർട്ടിയിൽ വലിയ പുനഃസംഘടനയൊക്കെ നടത്തിക്കൊണ്ട് ആ പദവി വഹിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്നാണ് നേതാക്കളും ഇപ്പോൾ രാഹുലുമായി പങ്കുവയ്ക്കുന്ന പൊതുവികാരം. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ഈ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.